ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പഞ്ചായത്ത് വികസിപ്പിക്കുന്നു വൻ തുകയാണ് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് കരടിപ്പാറ വ്യൂ പോയിന്റ് രണ്ടാം മൈൽ തട്ടാത്തിമുക്ക പോതമേട് തുടങ്ങിയ നിരവധി ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിലാണ് വിനോദസഞ്ചാരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത് മറ്റു പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയുമാണ് ടൂറിസം വികസനം ലക്ഷ്യമിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വിവിധ മാതൃകകൾ ഒരുക്കിയാണ് അടിസ്ഥാന സൗകര്യ വികസനം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസൽ രണ്ടാം മൈൽ സൺസെറ്റ് വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിലാണ് സൌകര്യവികസനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ആവി എഞ്ചിൻ മാതൃകയിലുള്ള വാച്ച് ടവർ ഏറെ ആകർഷണീയമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് മനോഹരമായ വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് തട്ടുകളിലായാണ് ടവർ ഒരുക്കിയിരിക്കുന്നത് താഴത്തെ തട്ടിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും രണ്ടാം തട്ടിൽ കാഴ്ചകൾ കാണുന്നതിനുള്ള പ്ലാറ്റ്ഫോമും മൂന്നാമത്തെ തട്ടിൽ സെൽഫി പോയിന്റുമാണ് ഒരുക്കിയിരിക്കുന്നത് പത്തു ലക്ഷം രൂപയാണ് ചെലവ് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് പള്ളിവാസൽ രണ്ടാം മൈൽ ഭാഗം മൂന്നാർ മുതൽ ഇടുക്കി വരെ പരന്നുകിടക്കുന്ന മനോഹര കാഴ്ചകൾ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുക്കിയിരിക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ ടവറിൽ നിന്ന് നോക്കിയാൽ ഇടുക്കി അണക്കെട്ട് വരെ കാണാൻ കഴിയും കരടിപ്പാറ വ്യൂ പോയിന്റ് രണ്ടാം മൈൽ തട്ടാത്തിമുക്ക് പോതമേട് തുടങ്ങിയ വിനോദസഞ്ചാരിയിടങ്ങളിലും വികസനം എത്തിച്ചിട്ടുണ്ട് കരടിപ്പാറ വ്യൂ പോയിന്റിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് വികസനം ഇവിടെയുള്ള ഒരു പത്തോടുത്ത് വരുന്ന കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഓരോ പദ്ധതിയിലും കരടിപ്പാറയിലുള്ള വാച്ച് ടവർ ടേക്ക് എ ബ്രേക്കിൽ കുറഞ്ഞത് അഞ്ചിൽ കുറയാതെ തന്നെ ആളുകൾക്ക് തൊഴിൽ നേരിട്ട് തൊഴിലും അതുപോലെ പരോക്ഷമായി ഒട്ടനവധി തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പൊ ഇതൊക്കെ തന്നെ പഞ്ചായത്ത് ഒന്ന് സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക അതിനോടൊപ്പം തന്നെ തദ്ദേശീയമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്

உத்தரமலாறு